അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ അല്പമായി ചിന്തിക്കാൻ പോകുന്നത്. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 81:10. അത് ഇപ്രകാരം പറയുന്നു, മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഭാരം ഉണ്ടാകണം. അയ്യോ, എനിക്കൊരു അനാഥാലയം തുടങ്ങണം. അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ ആരെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തതായി എന്താണ് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്? ഓ, ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും, അതെങ്ങനെ ശേഖരിക്കാൻ കഴിയുമെന്നായിരിക്കുമല്ലോ നമ്മളുടെയൊക്കെയും വിചാരം. എന്നാൽ 180 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചിന്തയും ചിന്താഭാരവും ഉണ്ടായ ഒരു സുവിശേഷകന്റെ അനുഭവം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആരുടെ അടുക്കൽ പോയി കൈനീട്ടി പൈസ ചോദിക്കാൻ ഇഷ്ടമില്ല. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഭയങ്കരമായ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തത് പ്രാർത്ഥന, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ്. ഇദ്ദേഹം ജർമ്മൻ വംശജനാണ്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ ബ്രിസ്റ്റോളിലാണ് താമസിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഭാരം അദ്ദേഹത്തെ അലട്ടിയപ്പോൾ അദ്ദേഹം ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അവിടെ അനേക കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയി, 10,000-ൽ പരം കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയി. കാരണം ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ ഭയങ്കരമായി കോളറ ബാധ ഉണ്ടായിട്ട് അനേക കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. 10,000-ൽ അധികം കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരമാണ് ജോർജ് ബുള്ളറെ അലട്ടിയത്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അനേക വഴികളിലൂടെ അദ്ദേഹത്തിന് വേണ്ടുന്ന പണം അയക്കാൻ തുടങ്ങി. ഏകദേശം $120 മില്യൺ ഈ കാര്യത്തിനായി അദ്ദേഹത്തിന് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണക്ക് അനുസരിച്ച് പറഞ്ഞാൽ $12 കോടി അദ്ദേഹത്തിന് ലഭിച്ചു. ഇവിടെ എന്താണ് ജോർജ് ബുള്ളറുടെ കഥ നമ്മളെ ഓർപ്പിപ്പിക്കുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നാണ് ഈ ജോർജ് ബുള്ളറുടെ അനുഭവ സാക്ഷ്യം നമ്മളെ ബോധിപ്പിക്കുന്നത്. കാരണം തെസലോനിക്കരുടെ ലേഖനം 5:17 ഇങ്ങനെ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മൾക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള ഒരു മക്കളായി തീരണം എന്നാണ് ജോർജ് ബുള്ളറുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നതാണ്, ദൈവത്തിന്റെ ഹിതപ്രകാരം എന്ത് നമ്മൾ യാചിച്ചാലും സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് നൽകുമെന്നാണ് പറയുന്നത്. അതുപോലെ ഫിലിപ്പ്യരുടെ ലേഖനം 4:19 ഇങ്ങനെ പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണമായി തീർത്തു തരും എന്നാണ് തിരുവചനം പറയുന്നത്. ഞാൻ ഇവിടെ ജോർജ് ബുള്ളറുടെ അനുഭവം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇരുന്ന് കുറേ ഡോളർ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഉപദേശത്തോടെ അല്ല ഞാൻ പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന, ആഴമേറിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളായിരിക്കണം നമ്മൾ. ഇന്ന് നമ്മളുടെ പ്രാദേശിക സഭകൾ അനേക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സഭയ്ക്ക് അനേക പ്രശ്നങ്ങളുണ്ട്, വിശ്വാസികൾക്ക് അനേക പ്രശ്നങ്ങളുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങൾക്കൊക്കെയും വളരെയധികം ആവശ്യങ്ങളുണ്ട്. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും നമ്മളുടെ ജീവിതത്തിലില്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, എനിക്കൊരു നല്ല ജീവിത പങ്കാളിയായിട്ട് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിൽ ആ വിഷയം സമർപ്പിക്കുക. നമ്മൾ നല്ല മാതാപിതാക്കളായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിനായി സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടമടക്കി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള താക്കോൽ സൂത്രം പ്രാർത്ഥന, പ്രാർത്ഥന മാത്രമാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പറയുന്നു.
അതിനൊരു ഉപമയാണ് സ്വർഗത്തിലെ ദൈവം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലൂടെ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അവിടെ പറയുന്നു, മനുഷ്യനെ ശങ്കയോ ദൈവത്തെയോ ഭയമോ ഇല്ലാത്ത ഒരു ന്യായാധിപൻ, ഒരു പാവം വിധവ വന്ന് അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് ആ മനുഷ്യനോട് പറയുമ്പോൾ എപ്പോഴും ആ സ്ത്രീക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ഈ മനുഷ്യൻ ഓടിച്ചു വിടുന്നു. എന്നാൽ അവൾ മടുത്തു പോകുന്നില്ല. അവൾ എപ്പോഴും വന്ന് അദ്ദേഹത്തോട് അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹം അവളെ പറഞ്ഞു വിടാൻ വേണ്ടി, ഇനി അവൾ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി അവളുടെ കാര്യം നടത്തി കൊടുക്കുന്നു. അങ്ങനെ ആ ദുഷ്ടനായ ന്യായാധിപതി അങ്ങനെ ചെയ്തുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവം എത്ര സ്നേഹവാനാണ്! നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് ഉത്തരം തരികയില്ലേ? ദൈവം നമ്മളെ വെറുതെ പറഞ്ഞയക്കുവോ? ആ ന്യായാധിപതി ആട്ടി പായിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പായിക്കുമോ? ഒരിക്കലുമില്ല. ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവം സ്നേഹവാനായ ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ പരിപാലനത്തിന്റെ ആശ്രിതരാണെന്ന് നാം അംഗീകരിക്കുക കൂടിയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ. നമ്മൾ നമ്മുടെ സ്നേഹവാനായ പിതാവിനോട്, ഈ ലോകത്തിലെ നമ്മളുടെ പിതാവിനോട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പറയുന്നില്ലേ? അതേ, ഈ ലോകത്തിലെ പിതാവിനോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുവെങ്കിൽ, പിന്നെ ഇതിനേക്കാൾ എത്രയോ സ്നേഹവാനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. തീർച്ചയായും ഈ സ്വർഗീയ പിതാവിനോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പറയുന്നുവെങ്കിൽ, സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്തി തരും. ഒട്ടും മടിക്കേണ്ട പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ സ്വർഗീയ പിതാവ് ആഴമായി സ്നേഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ കണ്ണുനീരും ദുഃഖങ്ങളും എല്ലാം സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവകുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഒന്നിനും നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകേണ്ട. സ്വർഗീയ പിതാവിൽ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ ജോർജ് മുള്ളർ എപ്പോഴുള്ള ഒരു ആഴമേറിയ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യുന്നതനായ സ്വർഗീയ പിതാവേ, ഇന്ന് നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് തിരുസന്നിധിയിൽ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ഏതൊക്കെ അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്, എൻ്റെ ദൈവം അറിയുന്ന കൃപകൾക്കായി സ്തോത്രം. ലോകാവസാനത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് അടികൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അടികളുടെ സ്വർഗീയ സിയോൻ യാത്ര അനേക പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് പിതാവേ, എങ്കിലും ഒരിക്കലും കൈവിടാത്ത ദൈവം കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം സ്വർഗത്തിലെ ദൈവം തൊട്ട് അനുഗ്രഹിക്കുമാറാകണം. ആഴമേറിയ വിശ്വാസം പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്കെല്ലാം നൽകുമാറാകണം. സ്വർഗത്തിലെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള ശക്തി പ്രിയപ്പെട്ടവർക്ക് കൊടുത്താട്ട്. ഇന്ന് എന്നെ ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും എൻ്റെ പിതാവ് അനുഗ്രഹിച്ചിരിക്കുകൊണ്ട് സ്തോത്രം. അവരുടെ ആഴമേറിയ വിശ്വാസം അവർക്ക് നൽകുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ രാജ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കാണുവാൻ സ്വർഗം അനുഗ്രഹം നൽകുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം ഏറ്റവും മനോഹരമായ ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.